അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ മലയാളത്തിൽ ഒരു സിനിമ ഐമാക്സിൽ പ്രദർശിപ്പിക്കാനായിട്ട് പോവാണ് നമ്മുടെ ഇന്ത്യൻ സിനിമകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതായത് ഐമാക്സ് തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ സിനിമകളുടെ കാര്യം നോക്കുവാണെങ്കിൽ മിക്കതും ഡി എം ആർ ചെയ്തിട്ടായിരിക്കും ഇറങ്ങുന്നത് അതായത് ഡിജിറ്റലി റീമാസ്റ്റർ ചെയ്തിട്ടായിരിക്കും ഇറക്കിയത് അതിൽ തന്നെ പറയാൻ പറ്റുന്ന കുറച്ച് സിനിമകൾ മാത്രമേ ഉള്ളൂ ഐ മാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഐമാക്സ് സർട്ടിഫൈഡ് ക്യാമറസ് ഉണ്ടല്ലോ അതിന് ഷൂട്ട് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ലിയോ സിനിമ ലിയോ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഐ മാക്സ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള റെഡ്വി റാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയിലാണ് ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ വളരെ വേരലെണ്ണാവുന്ന കുറച്ച് സിനിമകൾ മാത്രമേ ഉള്ളൂ ഐ മാക്സ് സെർട്ടിഫൈഡ് ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇനി മലയാളത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡി എം ആർ ചെയ്ത സിനിമകളും ഇല്ല അതുപോലെ തന്നെ ഈ ഐ മാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത സിനിമകളും ഇല്ല എന്തായാലും അങ്ങനെ അങ്ങനെ നീണ്ട നീണ്ട ഒരു കാലത്തിന് ശേഷം എന്തായാലും ഒരു സിനിമതെ ഇപ്പോൾ ഐമാക്സ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കാനായിട്ട് പോവാണ് ആദ്യമായിട്ട് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു പുതിയ സിനിമയല്ല ഒരു പഴയ സിനിമയാണ് പഴയെന്ന് പറയുമ്പോൾ വളരെ പഴയ ഒരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി റിലീസ് ചെയ്ത നമ്മുടെ ലാലേട്ടൻ്റെ മൺചിത്രത്താഴ് സിനിമയാണ് ദേ ഫോർ കെ രൂപത്തിലേക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ് ഞാൻ എടുത്ത് പറയണ്ടല്ലോ നാളെയാണ് അതായത് ഓഗസ്റ്റ് പതിനേഴിനാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഈ ഫോർ കെ റീമാസ്റ്ററിങ്ങിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ സ്ഫടികമാണ് അതിനൊരു തുടക്ക വിട്ടതെന്ന് പറയാം അതും ലാലട്ടൻ്റെ സിനിമയാണ് അപ്പോൾ സ്ഫടികത്തിന്റെ കാര്യം നോക്കുവാണെങ്കിൽ വളരെ വലിയൊരു പ്രേക്ഷക പിന്തുണ തന്നെയാണ് സിനിമയ്ക്ക് കിട്ടിയത് ഏതാണ്ട് നാല് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് മൊത്തത്തിൽ ആ ഒരു സിനിമ കളക്ട് ചെയ്ത ഒരു തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാട്ടോ ഇന്നിപ്പോ ഇറങ്ങുന്ന പല മലയാള സിനിമകൾക്കും പുതിയ മലയാള സിനിമകൾക്ക് പോലും ആ ഒരു എമൗണ്ട് പോലും കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വസ്തുതന്നെയാണ് ഓക്കെ അപ്പൊ അതിനുശേഷമാണ് ലാലേട്ടൻ തന്നെ അടുത്ത ഫോർ കെ റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയ സിനിമ അറിയാമല്ലത് ഇപ്പം ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേവദൂതൻ ദേവദൂതൻ ഫോർ കെ ല വന്നിട്ടുണ്ടായിരുന്നു ദേവദൂതന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ആ സിനിമ ഒരു ഫ്ലോപ്പ് ആയിരുന്നു പക്ഷെ ഇന്ന് നോക്കുമ്പോഴേ ഇപ്പൊ നമ്മൾ ഈ പടികത്തെയും ബ്രേക്ക് ചെയ്ത് വെറും പതിനേഴ് ദിവസം കൊണ്ട് അഞ്ചു കോടിക്ക് മുകളിലാണ് ആ ഒരു സിനിമ കളക്ട് ചെയ്തത് കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ ആ എല്ലാം ഒറ്റ കാര്യമുള്ള ഒറ്റ പേര് ലാലേട്ടൻ അതാണ് സംഭവം ഓക്കെ അപ്പോ നമ്മുടെ സ്പടികവും ദേവദൂതിനു ശേഷം അടുത്ത സിനിമയാണ് മൺചിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ കെ കോണ്ടന്റിലാണ് ആ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇപ്പൊ പല തിയേറ്ററുകളിലും ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പ്രമുഖ തിയേറ്റർ ആയിട്ടുള്ള ഏരിയ പ്ലെക്സ് രാഗമൊക്കെ നോക്കുന്ന സമയത്ത് ഏതാണ്ട് ഹൗസ്ഫുൾ അവസ്ഥയാണ് പ്രത്യേകിച്ച് ഈ തിയേറ്ററുടെ കാര്യം എടുത്തു പറഞ്ഞിട്ട കാര്യമല്ലോ നമ്മുടെ വനിതാ വനിതാ രേവതിയിലൊന്നും ഇപ്പോൾ ഇതുവരെ ആയിട്ടും ബുക്കിംഗ് ഓപ്പൺ ആക്കിയിട്ടില്ല എന്തായാലും നാളെ റിലീസ് എത്രയും പെട്ടെന്ന് തന്നെ അവിടെയും ഓപ്പൺ ആക്കും അവിടെയും എത്രയും പെട്ടെന്ന് തന്നെ ഹൗസ്ഫുൾ ആകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമ്മുടെ ഐ മാക്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഐ മാക്സ് ആണെങ്കിൽ ഇവിടുത്തെ ഒരു മെയിൻ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആദ്യമായിട്ടൊരു മലയാള സിനിമ നമുക്ക് ഐമാക്സിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മറ്റു ഭാഷകൾ തെലുഗ് ആയാലും തമിഴ് ആണെങ്കിലും മറ്റു ഭാഷകൾ ഹിന്ദി ആണെങ്കിലും ഒക്കെ നമുക്ക് ഐമാക്സിൽ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ആദ്യമായിട്ടൊരു മലയാള സിനിമ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഇതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ഐ മാക്സിന് കാര്യം നോക്കുവാണെങ്കിൽ രണ്ട് ഷോ ആണ് ഐ മാക്സ് തിയേറ്ററിൽ ഇട്ടിരിക്കുന്നത് ഐ മാക്സ് തിയേറ്റർ എവിടെയാണെന്ന് അറിയാലോ ട്രിവാൻഡ്ര ആണ് ലുലുമാളിലാണ് അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലിന് ഒരു ഷോ ഉണ്ട് അതുപോലെ തന്നെ രാത്രി പത്തരയ്ക്കും ഒരു ഷോ ഉണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഐ മാക്സും ടിക്കറ്റ് ചാർജ് ഈ സിനിമയ്ക്ക് എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ മുന്നൂറ് രൂപയാണ് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് മാത്രമാണ് ഇപ്പോൾ വേക്കൻ്റായിട്ടുള്ളത് അതൊരു തൊട്ടുപറകിലുള്ള പ്രൈമർ റിക്ലൈനർ കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് ഷോയ്ക്കും ആയി പോയിട്ടുണ്ട് അപ്പൊ അത്രയും പ്രേക്ഷകർ പിന്തുണ ഈ ഒരു സിനിമയ്ക്ക് ഐ മാക്സ് ഫോർമാറ്റിലും ഇത്രയും കൂടിയ ടിക്കറ്റ് നിരക്കിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇനിയാണ് ചെറിയൊരു പ്രശ്നം ഉള്ളത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചുവാണെങ്കിൽ അത് ആസ്പെക്ട്രീഷൂന്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഈ ആസ്പെക്ട്രീഷു എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ ഒന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഒ ടി ടി യുഗം വന്നതിന് ശേഷമാണ് നമുക്ക് തിയേറ്ററിൽ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചു തുടങ്ങിയത് എന്താ നോക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് സിനിമകൾ കാണുന്ന സമയത്ത് നമ്മൾ ഈ തിയേറ്ററിന്റെ ഫുൾ സ്ക്രീനിലാണ് നമ്മൾ കണ്ടോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ അങ്ങനെ ബോധ്യ ചെയ്യാറേ ഇല്ല ഓക്കെ പക്ഷെ ഈ അടുത്ത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകൾ നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് തിയേറ്ററിന്റെ രണ്ട് സൈഡിലായിട്ട് തിയേറ്റർ സ്ക്രീന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് കറുത്ത ബാറുകൾ കാണും ഇല്ലെങ്കിൽ മുകളിലും താഴെയായിട്ട് രണ്ട് കറുത്ത ബാറുകൾ കാണും അപ്പോൾ അപ്പൊ അതെന്തുകൊണ്ടാണ് ചോദിക്കുവാണെങ്കിൽ അത് ആസ്പെക്ട്രേഷൻ ഇഷ്യൂ കൊണ്ടാണ് അത് അതിനെ പറ്റിയിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ കയറിയോന്ന് നോക്കിയോ അതിനെക്കുറിച്ച് വിശദീകരിക്കാം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് അതിന് നമുക്ക് അത് മാത്രമേ സംസാരിക്കും ഓക്കെ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവരുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സമയം ഉണ്ടെങ്കിൽ കണ്ടു വയ്ക്കും ഇനി എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡി സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ളാറ്റ് റേഷ്യോ ആണ് ഫ്ളാറ്റ് എന്ന് പറയുമ്പോൾ വൺ പോയിന്റ് അല്ലെങ്കിൽ വൺ പോയിന്റ് ടു വൺ ഓക്കെ അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മനച്ചിത്രതല സിനിമ കാണാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഫുൾ സ്ക്രീനാണ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ ഫുൾ സ്ക്രീൻ ആയിരിക്കത്തില്ല സൈഡിൽ രണ്ട് ബ്ലാക്ക് ബാറുകൾ കാണാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് കേട്ടോ അത് ആ ഒരു ആസ്പെക്ട് ഫിറ്റ് ആവാത്തുള്ള പ്രശ്നമാണ് അത് നമുക്ക് ആ ഒരു സ്ക്രീനിലേക്ക് അതായത് ഈ ഒരു സ്കോപ്പ് സ്ക്രീനിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണിങ്ങനെ രണ്ട് ബ്ലാക്ക് ബാറുകൾ വരുന്നത് അത് മാറ്റാനായിട്ട് ഇനി എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കോണ്ടന്റ് അത് സ്കോപ്പിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും സ്കോപ്പെന്ന് പറയുമ്പോൾ ടു പോയിന്റ് ത്രീ ഫൈവ് യൂസ് ടു ആണ് ആ ഒരു റേഷ്യയിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു പ്രശ്നം നിങ്ങൾ ചിലപ്പം തിയേറ്ററിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ നിങ്ങൾ മറ്റ് സിനിമകൾ ഈ അടുത്ത് നിങ്ങൾ മറ്റ് സിനിമകൾ കാണാൻ പോയ സമയത്ത് ഒരു പക്ഷേ മണിച്ചിത്ര ട്രെയിലർ ചിലപ്പോൾ തിയേറ്ററിൽ പ്ലേ ചെയ്തിട്ടുണ്ടാവും ആ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ സൈഡിൽ രണ്ട് കറുത്ത ബാലുകളുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് തിയേറ്ററുകളിൽ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് യെസ് ഈ ഒരു പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാണ് ഇനി എങ്ങാനും അവസാനം എങ്ങാനും ഇതിൻ്റെ ഒരു സ്കോപ്പ് കൊണ്ടുവരുന്നത് അതായത് ടു പോയിന്റ് ത്രീ നയൻ നയറ്റി ടു പോയിന്റ് ത്രീ ഫൈവ് ഇസ് ടു വൺ ആ ഒരു റേഷണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഫുൾ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും പക്ഷേ ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ഫ്ലാറ്റ് കോണ്ടന്റ് തന്നെ ആയിരിക്കും അതായത് വൺ പോയിന്റ് എയ്റ്റ് നയൻ ഈസ് ടു വൺ എന്നുള്ള റേഷ്യോ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും ഇനി നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഫുൾ സ്ക്രീനിൽ തന്നെ കാണണം എന്ന് നിർബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഒന്നാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ ഐ മാക്സ് തിയേറ്റർ തന്നെയാണ് പക്ഷേ അവിടെയും ഒരു ത്രീ പെർസെൻറ്റേജോളം വിട്ടിനകത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ചെറുതായിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് ബാസ് കാണാൻ പറ്റും പക്ഷെ അത്ര മോശമായിരിക്കത്തില്ല ഇനി നമുക്ക് ഫുൾ സ്ക്രീനിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു എന്താ പറയുക ആ ഒരു ഗംഭീര എക്സ്പീരിയൻസ് കിട്ടുന്ന ആ ഒരു രീതിയിലേക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ തിയേറ്ററുകൾ പോകണം എന്ന് ചോദിക്കുവാണെങ്കിൽ കോഴിക്കോട് ഒരു തിയേറ്ററുണ്ട് കൊച്ചിയിൽ രണ്ട് തിയേറ്ററുണ്ട് കേട്ടോ കോഴിക്കോട് ചോദിക്കുകയാണെങ്കിൽ അറിയാലോ നമ്മുടെ ഹൈലൈറ്റ് മാളിലെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെ ബലാക്സി സിനിമാസിലെ നമ്മുടെ എ പിക് തിയേറ്റർ അവിടെ നമുക്ക് എന്തായാലും ആ ഒരു ഫുൾ സ്ക്രീനിൽ തന്നെ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും കാര്യം അതൊരു ഫ്ലാറ്റ് റേഷൂ സ്ക്രീനാണ് ഇനി അടുത്ത തിയേറ്ററാന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ അടുത്ത് തുറന്ന നമ്മുടെ കൊച്ചി ഫോറം മാളിലെ പി വി ആർ സിനിമാസിലെ പി എക്സ് എൽ സ്ക്രീൻ അവിടെയും നമുക്ക് അതും ഫ്ളാറ്റ് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ അവിടെയും നമുക്ക് ഫുൾ സ്ക്രീനിൽ തന്നെ സിനിമ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ കൊച്ചിയിൽ വേറൊരു സ്ക്രീനുകളുണ്ട് നമ്മുടെ കൊച്ചി പി വി ആർ ലുലു മാൾ ഓക്കെ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു സ്ക്രീനിൽ നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമ്മുടെ നിലവിലത്തെ ഒരു സാഹചര്യം നോക്കുവാണെങ്കിൽ ഫ്ളാറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഈ പറഞ്ഞ സ്ക്രീനുകളൊക്കെയാണ് അപ്പോൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ തന്നെ സിനിമ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബുക്കിംഗ് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ആ വീഡിയോ നിങ്ങൾ ചേർന്ന് കണ്ടുപോയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആസ്പിറ്ററേഷനെ പറ്റി കുറച്ച് ഐഡിയ ഒക്കെ കിട്ടും ഓക്കെ ഇപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത ഹിറ്റിലേക്ക് എന്തായാലും ലാലേട്ടൻ്റെ ഒരു സിനിമ ഇവിടെ കയറാൻ പോവുകയാണ്